ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ പൂക്കൾ ഉണ്ടാകുന്ന ചെടി കൊണ്ട് മാത്രമല്ല നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റുക അതേപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക ക്രോട്ടോൺ പ്ലാന്റ് കൊണ്ടും നമുക്ക് എന്താക്കാം വീടൊക്കെ അലങ്കരിക്കാം അപ്പോൾ അതിലേക്ക് ക്രോട്ടോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റി ആണ് കേട്ടോ ഗൈസ് ഇത് അടിപൊളി വരുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചെടുത്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിതേപോലെ കമ്പ് കൊണ്ടുവന്നതാണ് ആ കമ്പും കൊണ്ട് എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കണേ ഞാൻ പറഞ്ഞിരുന്നു ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ ഗൈസ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇളയ കമ്പുകൾ നമുക്ക് ഒടിച്ചു കൊണ്ടുവരേണ്ടത് അല്ലാണ്ട് മൂത്ത കൊമ്പൊക്കെ ഒടിച്ചു കൊണ്ടുവന്നാൽ ഒരിക്കലും ഇത് പിടിക്കില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഇളയ കമ്പ് ഞാൻ ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒടിച്ചു കൊണ്ടുവന്ന കമ്പ് എടുത്തിട്ടുണ്ട് ഈ കമ്പ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലേഡ് വെച്ചിട്ട് അതൊന്നും നേരെ മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഇല ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് നടേണ്ടത് ഈ ഭാഗത്തു നിന്നായിരിക്കും വേരിറങ്ങും കേട്ടോ ആദ്യം അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ നേരെ പോലെ ഒരു പഴയ കുപ്പിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊരു ഹോൾ ഇട്ടെടുക്കണം കേട്ടോ എന്നാലും ഇതിൻ്റെ വെള്ളം അടിക്ക് പോളൂ കൂടിക്കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കിത് മണ്ണ് ഇറക്കാം അപ്പോൾ ഞാനിത് ചെടി റീപോട്ട് ചെയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് മണ്ണ് നമുക്ക് ഈ കുപ്പിക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇത് വളവും ഞാൻ കഴിഞ്ഞാണ് പറഞ്ഞപോലെ തന്നെ വളവും എല്ലാം ഇട്ട മണ്ണാണ് കേട്ടത് അപ്പം ഇത്ര മതി നമുക്ക് മണ്ണെ അമർത്തി കൊടുക്കണം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ കമ്പിലേക്ക് നട്ട് കൊടുക്കണം കുറച്ചുകൂടി മണ്ണിട്ടിട്ട് ഞാനിത് നട്ട് കൊടുക്കുകയാണ് ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഇത് നടുമ്പോൾ ഇതിൻ്റെ കടഭാഗം ഉണ്ടാവില്ല ഈ ഭാഗം നന്നായിട്ട് അമർത്തി കൊടുത്ത് ടൈറ്റ് ആക്കണം ലൂസായി കഴിഞ്ഞാൽ അത് വേര് വരില്ല ചീഞ്ഞു പോയുള്ളൂ കണ്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ടോ നന്നായി ടൈറ്റ് ആയിട്ടുണ്ട് പിന്നെ മണ്ണും ലൂസ് വരരുത് നന്നായി ടൈറ്റാക്കി നല്ല കട്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ രണ്ട് നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ മഴക്കാലമാണെങ്കിൽ നനക്കേണ്ട ആവശ്യമില്ല ഈ മഴയത്ത് വെച്ച് കൊടുത്താൽ കേട്ടോ ഇത് വേനൽക്കാലമാണെങ്കിൽ നിങ്ങൾ എന്താക്കണം ഇത് തണുത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ രണ്ട് നേരം നനച്ച് കൊടുക്കും വേണം അപ്പോൾ ഇത് വേര് വരുന്ന ടൈം 1 മന്ത് എടുക്കും കേട്ടോ ഒരു 1 മന്ത് കഴിയുമ്പോഴത്തേക്കൊക്കെ ഒരു വേര് വരിക കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇതേപോലെ ഞാൻ പിടിപ്പിച്ചെടുത്തതാണിത് അപ്പോൾ ഗൈസ് ഇതൊരു 3 മന്ത് ആയ പ്ലാന്റ് ആണ് കേട്ടോ ക്രോട്ടോൺ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്താണ് ഇനിയാണ് ഇത് എനിക്ക് ചട്ടിക്ക് മാറ്റാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ കുറേ ബ്രാഞ്ച് ഉണ്ട് ഇനി ഞാൻ ചട്ടിക്ക് എങ്ങനെ മാറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളത് ആദ്യമായിട്ട് ഇതേപോലെ ഒരു ചട്ടി എടുക്കണം ഈ ചട്ടിന് ഹോളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഓൾഡ് ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ കല്ല് വെച്ച് കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിന് മണ്ണ് ഇറക്കണം അപ്പൊ നമുക്ക് മണ്ണ് വെച്ചെടുക്കാം അപ്പൊ നമ്മള് വളക്കെട്ടെടുത്ത മണ്ണ് തന്നെയാണ് കേട്ടോ അപ്പൊ നല്ല പെയിന്റ് അടിച്ച് ചട്ടിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ ഒന്നുകൂടി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പൊ ഞാനിത് ഇതിലേക്ക് നട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ അടിക്ക് വരെ വേര് വന്നിട്ടുണ്ട് കണ്ടോ വെയിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മെല്ലെ മെല്ലെ തട്ടി തട്ടി എടുത്ത് ഇതിലേക്ക് നട്ട് കൊടുക്കണം വേണമെങ്കിൽ നമുക്ക് കുപ്പി മുറിച്ചിട്ട് എടുക്കാം അറ്റംപ്റ്റ് പരാജയപ്പെട്ടു കേട്ടോ ഇല്ല അങ്ങനെയൊന്നും പോരില്ല അപ്പം നമുക്കിത് എന്തായാലും കട്ട് ചെയ്യുന്നേ വേണം കട്ട് ചെയ്യട്ടെ ഓ ബ്ലേഡ് വെച്ചിട്ടാണ് ഇത് മുറിയുന്നത് ഇത് നല്ല ഉറപ്പുള്ള കുപ്പി കേട്ടോ ഗൈസ് നമ്മളെ കഷായ കുപ്പിയാണ് കേട്ടോ അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട് ഗൈസ് അപ്പം ഞാൻ എടുക്കാൻ പോവാ കേട്ടോ അങ്ങനെ കുപ്പി മുറിക്കേണ്ട അവസ്ഥ നന്നായി വേര് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ മേലത്തെ കളയൊക്കെ എടുത്ത് കളയാട്ടോ അപ്പൊ ഞാനിത് സെൻട്രലായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ചെറിയൊരു കുഴി എടുക്കണം ഞാൻ ഇത് വെച്ചു കൊടുക്കണം അപ്പൊ ഞാൻ സെൻട്രൽ കുഴി എടുത്തിട്ട് വേണം നമുക്കിത് വെക്കേണ്ടത് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റിലും മണ്ണ് പിന്നെയാം അപ്പൊ ഞാനിത് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് മുക്കാൽ നമുക്ക് മണ്ണ് വേണ്ടുള്ളൂ ഒന്ന് അമർത്തി കൊടുക്ക നന്നായി അമർത്തി കൊടുക്കണം അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ കടഭാഗം അഴകാതെ തന്നെ അമർത്തി കൊടുക്കണം നല്ല ടൈറ്റ് ആക്കണം പിന്നെ ഇത് നടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് എസ്ത്രവളങ്ങളൊന്നും ഒഴിച്ചുകൊടുക്കാം അല്ലാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് നടുമ്പോൾ തന്നെ എസ്ത്രവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കൊന്ന് ക്ലീൻ ആക്കാം നിങ്ങൾ കണ്ടില്ല ഇതിപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ
അപ്പൊ ഇതേപോലെ എന്റെ അടുത്തുള്ള വേറൊരു വെറൈറ്റി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതേപോലെ ഒരു വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ നട്ടെടുത്താണ്, അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഇതെല്ലാം വീട്ടിലൊക്കെ ക്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇതേപോലെ നട്ടെടുക്ക. ഇതിന് സെയിം പണി തന്നെയാണ്, ഇളയെ കൊമ്പെടുക്ക, ഇതേപോലെ നട്ടുകൊടുത്തായിട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് ഇതും എൻ്റെ അടുത്തുള്ള അതേപോലെ വേറൊരു ടൈപ്പ് ക്രോട്ടോൺ ആണ്. ഇത് ഞാൻ കുറെ ആയി നട്ടിട്ട് എനിക്ക് ശരിക്കും ഇതൊന്നുമില്ല, ഒരു 6 മന്ത് ഒക്കെ എന്തായാലും അതിൻ്റെ കേട്ടോ ഗൈസ്. അപ്പൊ ഇതിന് ഞാൻ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിന്, അപ്പൊ കണ്ടില്ലേ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന് അതേപോലെ ഒരു കളർ ചട്ടിയിലാണ് ഞാൻ നട്ടത്. അപ്പോൾ ഇതും എൻ്റെ അടുത്ത് വേറൊരു ടൈപ്പ് ക്രോട്ടോൺ ആണ്. ഈ സെയിം പണി തന്നെയാണ് ഇതിനും നമ്മൾ നടുമ ചെയ്യേണ്ടത് കേട്ടോ ഗൈസ്. ഇതേപോലെ നട്ടുകൊടുത്തായി, അപ്പൊ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഗൈസ് എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം കേട്ടോ ഗൈസ്. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് പോയത്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.